ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനത്തിന് കുറവില്ല. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 94.51% കുറഞ്ഞു. ഒമിക്രോൺ കേസുകൾ 8000 രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. ഇതുവരെ നൽകിയത് 156 കോടിയിലധികം ഡോസ് വാക്സിൻ. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് പ്രോത്സാഹനമേകുക ലക്ഷ്യം. കോവിഡ് രൂക്ഷമായതോടെ കേരളത്തിലെ കോടതി നടപടികൾ നാളെ മുതൽ ഓൺലൈനിലേക്ക്. ഐഎസ്എല്ലിൽ തുടർ വിജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. ലക്ഷ്യാസെൻ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 271,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 318 കോവിഡ് മരണം ഇന്നലെ സ്ഥിരീകരിച്ചു. 550,377 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 16.28% രോഗസ്ഥിരീകരണ നിരക്ക്. 7,743 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ ഒമിക്രോൺ ബാധിച്ചത്. അതേസമയം രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.51%. ഇന്നലെ മാത്രം 661,000 വാക്സിൻ ഡോസുകൾ നൽകി. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. വാക്സിനേഷനിൽ പങ്കാളികളായ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ജനങ്ങളുടെ ജീവനും ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിൽ വാക്സിൻ വഹിച്ച പങ്ക് അതുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. 2021 ജനുവരി 16 ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് രാജ്യത്ത് തുടക്കമായത്. ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഫെബ്രുവരി 2 കോവിഡ് മുന്നണി പോരാളികൾക്ക് കുത്തിവയ്പ് നൽകാൻ ആരംഭിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സ് കഴിഞ്ഞ ഗുരുതര രോഗമുള്ളവർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ആരംഭിച്ചത് 2021 മാർച്ച് 1 ആയിരുന്നു. തുടർന്ന് മെയ് 1 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വാക്സിൻ നൽകി തുടങ്ങി. പ്രതിരോധ കുത്തിവയ്പ് പരിപാടിയിലെ നിർണായക ചുവടുവയ്പായി 2022 ജനുവരി 3 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കൌമാരക്കാർക്ക് വാക്സിൻ നൽകി തുടങ്ങി. കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കും കരുതൽ ഡോസ് വാക്സിൻ വിതരണത്തിന് ഈ മാസം 10 തുടക്കമായി. ഇതുവരെ ദേശവ്യാപകമായി 156,63,00,000 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. ലോകത്തെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ പരിപാടി ഒരു വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, പൊതുജനങ്ങൾ എന്നിവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മണ്ഡവ്യ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വ്യാപനം തീവ്രമായ തോതിൽ തുടരുന്നതിനിടെ ഇന്ന് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും വാരാന്ത്യ കർഫ്യൂ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ രോഗസ്ഥിരീകരണ നിരക്ക് 30% മുകളിലെത്തി. വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ള ഇവിടെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 24,000 പിന്നിട്ടു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് ബാധിതർ. ഇന്നലെ 42,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗവ്യാപനം രൂക്ഷമായ കർണാടകയിൽ ഇന്നലെ 33,000 പേർക്കും പശ്ചിമബംഗാളിൽ 19,000 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീർ, രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഇന്ന് തമിഴ്നാട് കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. എല്ലാ വർഷവും ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുമെന്ന് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് പ്രോത്സാഹനമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകളുടെ സുവർണ കാലഘട്ടത്തിനാണ് തുടക്കമായിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ആരോഗ്യം, വ്യവസായം, സുരക്ഷ, പരിസ്ഥിതി, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ സംവാദത്തിൽ പങ്കാളികളായി. ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യാൻ ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. രാജ്യത്തെ യുവാക്കളുടെയും കൌമാരക്കാരുടെയും ചിന്തകളും ആശയങ്ങളും മനസ്സിലാക്കാനും വെല്ലുവിളികൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനും പരീക്ഷാ പേ ചർച്ച ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ പരിഷ്കാരങ്ങൾ കണ്ടെത്താനും പരിപാടി പ്രയോജനകരമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കോടതി നടപടികൾ നാളെ മുതൽ ഓൺലൈനിലേക്ക് മാറും. ഹൈക്കോടതിയിൽ നാളെ മുതൽ വീഡിയോ കോൺഫറൻസിലൂടെയാകും എല്ലാ ബെഞ്ചുകളുടെയും സിറ്റിംഗ്. ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ നേരിട്ട് കക്ഷികൾ ഹാജരാകണമോ എന്നത് ജഡ്ജിക്ക് തീരുമാനിക്കാം. കേസ് ഫയൽ ചെയ്യുന്നതിന് മാത്രമാകും അഡ്വക്കേറ്റ് ക്ലർക്കുകൾക്ക് ഹൈക്കോടതിയിലേക്ക് പ്രവേശനം. പൊതുജനങ്ങൾക്കും ഹൈക്കോടതി ഉദ്യോഗസ്ഥർക്കും പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടാകും. ജില്ലാ കോടതികളിലും നാളെ മുതൽ ഓൺലൈനിലൂടെയാകും നടപടികൾ. സിൽവർ ലൈൻ പദ്ധതിക്ക് നേരെയുള്ള വിമർശനങ്ങളെ ഗൌരവമായി കാണുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. വേണമെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. സർക്കാർ DPR മുറുകെ പിടിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി ഗതിശക്തി എന്ന പേരിൽ നാളെ ദക്ഷിണ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരുകളെ ഏകോപിപ്പിച്ച് അടിസ്ഥാന സൌകര്യ വികസന ആസൂത്രണത്തിനും നടത്തിപ്പിനുമുള്ള രൂപരേഖ തയ്യാറാക്കുകയാണ് സമ്മേളന ലക്ഷ്യം. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഡോക്ടർ തമിഴ്സൈ സൌന്ദരരാജൻ, പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി, ഉപരിതല ഗതാഗത സഹമന്ത്രി വി കെ സിംഗ്, വിവിധ സംസ്ഥാന സർക്കാരുകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാസവളങ്ങളുടെ അമിത ഉപയോഗം മൂലം അടുത്ത 15 വർഷത്തിനുള്ളിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം 50% വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ കർഷകരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൈവകൃഷി സ്വീകരിക്കാൻ ശ്രീ അമിത്ഷാ രാജ്യത്തെ കർഷകരോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിലെ 50% കർഷകരെങ്കിലും രാസവളങ്ങൾ ഉപേക്ഷിച്ച് ജൈവകൃഷി രീതിയിലേക്ക് മാറണമെന്ന് ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. രാസവളങ്ങളുടെ അമിത ഉപയോഗം മൂലം മണ്ണ് സാവധാനം തരിശായി മാറുകയാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി രാസപദാർത്ഥങ്ങൾ ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ എത്തിത്തുടങ്ങിയതായും ചൂണ്ടിക്കാട്ടി. കാർഷിക രീതികൾ കാലാനുസൃതമായി അവലോകനം ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കൈക്കൂലിക്കേസിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിപണന വിഭാഗം ഡയറക്ടർ ഉൾപ്പെടെ 6 CBI ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 1.29 കോടി രൂപയും 1.3 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലവെടുപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി. അറസ്റ്റ് ചെയ്തവരെ കോടതിയിൽ ഹാജരാക്കും. ISL ൽ ഇന്ന് ഒരു മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ വിജയം തേടി. ഇന്ന് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. അതിനിടെ കോവിഡ് വ്യാപനം ISL മത്സരങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇന്നലെ നടക്കേണ്ടിയിരുന്ന ATK മോഹൻ ബഗാൻ മത്സരം താരങ്ങൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ മാറ്റിവച്ചിരുന്നു. ലക്ഷ്യ സെൻ ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ ഇന്നലെ സെമിയിൽ മലേഷ്യയുടെ തേയോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ഫൈനലിൽ പ്രവേശിച്ചത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ സിംഗപ്പൂരിന്റെ ലോക ചാമ്പ്യൻ ലോ കീൻ യു ആണ് ലക്ഷ്യയുടെ എതിരാളി. അതിനിടെ സെമിയിൽ തായ്ലന്റ് താരത്തോട് പരാജയപ്പെട്ട് PV സിന്ധു ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. നൊവാക് ജോക്കോവിച്ചിന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കാൻ അനുമതിയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് വിസ നിഷേധിച്ചത്. വിസ നിഷേധിച്ച ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ അപ്പീൽ തള്ളിയതോടെയാണ് ടൂർണമെന്റിൽ ജോക്കോയ്ക്ക് കളിക്കാനുള്ള വാതിലടഞ്ഞത്. ഇതുകൂടാതെ 3 ഓസ്ട്രേലിയയിൽ പ്രവേശിക്കാനും ജോക്കോവിച്ചിന് വിലക്കുണ്ട്. വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സംബന്ധിച്ച പുതുക്കിയ ഏകീകൃത മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വ്യക്തിഗത ഉടമകൾക്കും പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു. നിലവിലുള്ള വൈദ്യുതി കണക്ഷനുകൾ ഉപയോഗിച്ച് ഉടമകൾക്ക് സ്വന്തം വസതിയിലും ഓഫീസുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാം. പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ആവശ്യമില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ബംഗ്ലാദേശിലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിലേക്ക് അമേരിക്ക ഇന്നലെ 9.6 ദശലക്ഷം ഡോസ് ഫൈസർ വാക്സിൻ കൈമാറി. ഇതുവരെ 28 ദശലക്ഷത്തിലധികം വാക്സിനുകളാണ് ബംഗ്ലാദേശിന് അമേരിക്ക സംഭാവന ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വ്യാപനത്തിന് കുറവില്ല. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 94.51% കുറഞ്ഞു. ഒമിക്രോൺ കേസുകൾ 8,000. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് 1 തികയുന്നു. ഇതുവരെ നൽകിയത് 156 കോടിയിലധികം ഡോസ് വാക്സിൻ. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് പ്രോത്സാഹനമേകുക ലക്ഷ്യം. കോവിഡ് രൂക്ഷമായതോടെ കേരളത്തിലെ കോടതി നടപടികൾ നാളെ മുതൽ ഓൺലൈനിലേക്ക്. ISL ൽ തുടർച്ചയായ വിജയം നേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. ലക്ഷ്യ സെൻ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.